നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മളിന്ന് കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഒരു 7 മാസം മുതൽ 12 മാസം വരെ പ്രായമുള്ള കുട്ടികൾക്കായി കൊടുക്കാൻ പറ്റിയ നല്ലൊരു കുറുക്കാണിത്. ഇത് കുട്ടികൾക്ക് വെയ്റ്റ് ഗെയിൻ ചെയ്യാനും അതുപോലെ എല്ലുകൾക്ക് നല്ല ബലം വയ്ക്കാനും നല്ല പോലെ ഡൈജഷൻ ഉണ്ടാവാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കുറുക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിനായിട്ട് നമ്മളൊരു ചെറിയ ക്യാരറ്റും കുറച്ച് അവിലും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാഷ്യൂ നട്ട് എടുത്തിട്ടുണ്ട്. ക്യാഷ്യൂ നട്ടിന് പകരമായിട്ട് ബദാം എടുക്കാം. അത് അവരുടെ ബുദ്ധിശക്തി വികസിക്കാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ ഞാനിത് പാലിൽ സോക്ക് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. സോക്ക് ചെയ്ത് വെക്കാനൊന്നുമില്ല, ഒന്ന് പാലൊഴിച്ച് കൊടുത്തതും തന്നെ ഇതുപോലെ ആവുന്നുണ്ട്. അപ്പോൾ ഇതിന് എടുക്കുന്ന അവല് മട്ട അവല് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അതേ ഞാൻ പാലൊഴിച്ചിട്ട് അതിനെ ഒന്ന് കുതിർക്കുന്നുണ്ട്. അപ്പോൾ ചൂടുള്ള പാലൊഴിച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പതി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തന്നെ നല്ല സോഫ്റ്റായി പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇത്തിരി ഹാർഡായിട്ടുള്ള അവലാണെങ്കിൽ നിങ്ങൾ ഒരു 5 മിനിറ്റ് വെച്ചോളൂ. അവൽ പെട്ടെന്ന് വെള്ളമൊക്കെ അങ്ങനെ അബ്സോർബ് ചെയ്തിട്ട് സോഫ്റ്റായി വരുന്നൊരു സംഭവമാണ്. ഇനി നമുക്കിത് ഒരു 5 മിനിറ്റിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റിക്കൊടുക്കാം. ഇപ്പം ഞാനൊരു കൈപ്പിടിയോളം അവലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ക്യാരറ്റ് ഞാനിവിടെ കഴുകിയതിന് ശേഷം, പൊടിയൊക്കെ കളഞ്ഞ് കഴുകിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കാഷ്യൂ നട്ടും ചേർത്ത് കൊടുത്തു. ഇനി ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളായി ചേർക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ക്യാരറ്റ് സാധാരണ നമ്മൾ കുട്ടികൾക്ക് പുഴുങ്ങി ഉടച്ച് കൊടുക്കാറുണ്ട്. ക്യാരറ്റ് വൈറ്റമിൻ സിയുടെ ഒരു ഉറവിടമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കുഞ്ഞുനാൾ മുതൽ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒക്കെ പുഴുങ്ങി കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റ് കുട്ടികൾക്ക് വളരെ നല്ലത് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിടുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക എന്നുള്ളതാണ്. ആവശ്യത്തിനുള്ള കുറച്ചും കൂടെ പാല് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. ഇത് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കണം. തരിയൊന്നും പാടില്ല കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ. അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം. ഇനി ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇതിന് പകരം നിങ്ങൾക്ക് കൽക്കണ്ടം ചേർത്ത് കൊടുക്കാം. അവലിന് കൂടെ ഉപ്പാണ് ഏറ്റവും ടേസ്റ്റി, അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഇനി നമ്മളിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൺസിസ്റ്റൻസിയിൽ ഇത് കുറുക്കിയെടുക്കാം. ഇപ്പോൾ ചിലർ ബോട്ടിലാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് നല്ലത്. ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യുക. നല്ല നല്ലതുപോലെ വെന്ത് കിട്ടുള്ളൂ. കുഞ്ഞു കുട്ടികൾക്ക് നമ്മൾ കടകളിൽ നിന്നൊക്കെ ഭക്ഷണം മേടിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ചിലർ ഈ കായയൊക്കെ ഉണക്കി പൊടിച്ച് വീട്ടിൽ തന്നെ പൊടി ഉണ്ടാക്കി എടുക്കാറുണ്ട്. അതുപോലെ റാഗി പൊടി കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസാണ്. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരല്പം ഒരു നുള്ള് ചേർക്കുന്നുള്ളൂ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇവിടെ ഇത്തിരി വലിയ കുട്ടിക്ക് വേണ്ടിയാണ് ഇത് തയ്യാറാക്കുന്നത്, അതുകൊണ്ട് നെയ്യ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വീട്ടിൽ സാധാരണ ട്രഡീഷണൽ ആയിട്ട് തയ്യാറാക്കുന്നതിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണിത്. കുട്ടികൾക്ക് ആ ഒരു സമയത്ത് നമ്മൾ പല രുചിയിലുള്ള ഭക്ഷണം കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതാകുമ്പോൾ അവരെല്ലാ ഭക്ഷണവും കഴിക്കുള്ളൂ. ഇപ്പോൾ ഇതേ നന്നായിട്ട് കുക്കായി നല്ലപോലെ കുറുകി അങ്ങ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇരിക്കും തോറും ഇത് തണുത്ത് വരും. ഇതേ കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കുട്ടികൾക്ക് നല്ലത്. പെട്ടെന്ന് ഇറങ്ങിപ്പോകും. കുറച്ച് കട്ടിയാവുമ്പോൾ അവർക്ക് അടക്കാനായിട്ട് ഒരല്പം പ്രയാസമുണ്ടാകും. അപ്പോൾ നിങ്ങളിത് കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.